guru sreshtare sneha bahumanamulla mata pidakale priya sahabadigale evarkkum sneha vandanam madra rajyamaya india inne 75am swandha dinam aagoshikkukayanallo arabikkalinte pallalaneyate sambal samruddhamaya nammude india maharajyam pande britishkar kaiyedukki vaanirunnu രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കുകയും ജനങ്ങളെ പല വിധത്തിൽ ദ്രോഹിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ നമ്മുടെ രാജ്യസ്നേഹികളായ നേതാക്കൾ തെല്ലൊന്നുമല്ല ത്യാഗം സഹിച്ചത്. ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം, നിരവധി നിരാഹാര സമരങ്ങൾ, ജയിൽ വാസങ്ങൾ, അങ്ങനെ എത്ര എത്ര സഹന സമരങ്ങൾ, ജാലിയൻ വാലാബാഗ്, വാഗൺ ട്രാജഡി പോലുള്ള നിരവധി നിഷ്ഠൂര മാർഗങ്ങളിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സും ശരീരവും തളർത്താമെന്ന് ബ്രിട്ടീഷ് ജനത കരുതി. പക്ഷേ രാജ്യസ്നേഹികളായ നേതാക്കൾ ഇതിൽ നിന്നെല്ലാം ഊർജം സംഭരിക്കുകയാണുണ്ടായത്. ഭഗത് സിംഗ്, ഗാന്ധിജി, നെഹ്റു, സരോജിനി നായിഡു തുടങ്ങിയ അനേകം നേതാക്കളുടെ പിൻബലത്തോടെ ആയിരങ്ങൾ അഹിംസാ മാർഗത്തിൽ പോരാടിയാണ് നമ്മുടെ മാതൃരാജ്യത്തെ വീണ്ടെടുത്തത്. സ്വന്തം രാജ്യത്തോടുള്ള കടമ നിറവേറ്റാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിറകെ പോകുന്നവർക്ക് ഇവരുടെ പ്രയത്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാകുമോ? മതേതര രാജ്യമായ ഇന്ത്യയിൽ ജന്മമെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് ഓരോരുത്തർക്കും ഇത് അഭിമാന നിമിഷമാണ്. സഹോദര മനോഭാവത്തോടെ നമ്മൾ ഇന്ത്യക്കാർ ഒരു അമ്മയുടെ മക്കളാണെന്ന ബോധ്യത്തിലായിരിക്കണം വർത്തിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ കാവൽപടന്മാർ നാം ഓരോരുത്തരും തന്നെയാണ്. ജാതിമത വർണ്ണ വിവേചനമില്ലാതെ ഇന്ത്യയെ കണ്ട സമര ഭടന്മാർ, രാഷ്ട്ര നേതാക്കൾ തുടങ്ങിയവരുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് മുൻപിൽ ശിരസ് നമിക്കാം. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോരാ നമുക്കു നരമ്പുകളിൽ. നന്ദി, നമസ്കാരം.